അജിത്തെ, ഞങ്ങൾക്ക് അജിത്തിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അജിത്ത് വാണിയെ വിവാഹം കഴിച്ചത് ആത്മാർത്ഥതയോടെ തന്നെയായിരുന്നു? ചോദിച്ചത് കേട്ടില്ലേ? എന്താമ്മായി ഇങ്ങനെ ചോദിക്കാൻ? അജിത്തിന് ഹരി എന്നൊരു കൂട്ടുകാരനുണ്ടോ? കാവുങ്കൽ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ച പെൺകുട്ടിയെ കണ്ടിട്ടല്ല, അവളുടെ സ്വത്ത് തട്ടിയെടുക്കാനാണെന്ന് അജിത്ത് അവനോട് പറഞ്ഞു. ഞാൻ എന്റെ കുടുംബകാര്യങ്ങൾ എന്റെ സുഹൃത്തുക്കളോട് പറയാറില്ല. എന്നോട് നീ അത് സമ്മതിച്ചതല്ലേ? നിങ്ങൾ അവിടെ പോയി ഇരിക്കെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോളാം. ഞാനും വാണി ഈ ഹരിയെ ചെന്ന് കണ്ടാല് അയാള് അജിത്ത് പറയുന്ന തന്നെ പറയോ? നിങ്ങൾ ആരെ കാണുന്നതിലും എനിക്ക് വിരോധമില്ല. ഇനി നമ്മൾ തമ്മിൽ കൂടുതൽ ചോദ്യങ്ങളുടെ ആവശ്യമില്ല. വാണി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഞാൻ അമ്മാവനോട് പറഞ്ഞിരുന്നു. അത് സത്യമാണ്. ഈ വീട്ടിൽ തുടർന്ന് നിൽക്കണമെങ്കിൽ വാണിയുടെ അമ്മായിയുടെ അനുവാദം വേണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തോളൂ. അതിനെനിക്ക് കിട്ടിയ മറുപടി ഇന്ന് രാത്രി കാവുങ്കൽ കുടുംബത്തിലെ അവസാന രാത്രിയായിരിക്കും എന്റെ അടുത്ത്. കഥകൾ മെനഞ്ഞെടുക്കാനും അത് പറയാനും അമ്മാവനുള്ളത്ര കഴിവ് എനിക്കില്ല. അമ്മാവൻ പറഞ്ഞത് പരിപൂർണമായി നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്റെ പേരിൽ എഴുതി വെച്ച ഈ സ്വത്തുവകകളെല്ലാം അമ്മാവന്റെ പേരിലാക്കിയതിനു ശേഷം ഞാൻ ഇവിടുന്ന് പടിയിറങ്ങിപ്പോവാം. ബാധ്യതകളൊന്നുമില്ലാതെ അജിത്തിന്റെ ഭാര്യയായി നീ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ കൈപിടിച്ചിറങ്ങാം. മോളെ, ഇതിനേക്കാൾ യോഗ്യനായ ഒരുത്തനെ നിനക്ക് കണ്ടുപിടിച്ചു തരാൻ അച്ഛന് കഴിയും. മകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന വരനെ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും. പക്ഷെ അതുപോലെ ഭർത്താവിനെ മാറ്റി പ്രതിഷ്ഠിക്കാൻ മകൾക്ക് സാധിക്കണ്ടേ? ഞാൻ അജിത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അജിത്ത് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. പക്ഷെ ആ സമയത്ത് സ്വന്തം മകളുടെ കെട്ടുതാലി ഇറക്കാൻ ചിന്തിക്കുകയായിരുന്നു നിങ്ങളിലെ അച്ഛൻ. അപ്പൊ പിന്നെ നിങ്ങളിൽ ആര് പറയുന്നതായിരിക്കും കള്ളം? ഭാനു, വേണ്ട, ഇവിടെ വെച്ച് നിർത്തിക്കൂ. അജിത്തിന്റെ അയോഗ്യത എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞാലും എന്റെ മോൾ അവന്റെ കൂടെ ജീവിക്കുന്നത് സന്തോഷത്തോടെയാ. അവരുടെ അമ്മയായ ഞാൻ ജീവിക്കുന്നതും തികഞ്ഞ സന്തോഷത്തിലാ. അത് കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. എന്താടി നീ പറഞ്ഞത്? തൊട്ടു മുമ്പ് തെരുവിൽ നിന്ന് എന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഈ പാവങ്ങളുള്ള ഇഷ്ടം കൊണ്ട് ഒരു വാക്കുപോലും ഞാൻ മറുത്തു പറഞ്ഞില്ല. എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ ഭാര്യ അമ്മ ഇനി തൊട്ട ഇതിനകത്ത് കുഴിച്ചു മൂടും കാവുങ്കൽ മുകുന്ദനെ. മനസ്സിലായോ? മോനെ അജിത്ത്, ഇനി ഇയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഈ വീട് ഇവിടുത്തെ സ്വത്തൊക്കെ നിന്റെ പേരില്ല. ഇവിടെ എന്ത് ചെയ്യാനും നിനക്ക് അവകാശമുണ്ട്. ഇറക്കി വിടണം ഇയാളെ. കൊലവിളി നടത്താൻ മാത്രമായിട്ട് ഈ വീടിനൊരു കാരണവർ പദവി ആവശ്യമില്ല. എനിക്ക് ഈ പാവങ്ങൾക്ക് തണലായി നിൽക്കാൻ അറിയാം. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കാലത്തും ഞാൻ ഇവരെ ചതിക്കില്ല, എന്റെ മരണം വരെ. ഇന്നിവിടുന്ന് ഇറങ്ങിക്കോ. ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് മതി. ഇത്രയും കാലം കാവുങ്കൽ കുടുംബത്തിന്റെ ഉടമസ്ഥാവകാശം ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പോ പറയും. ഈ കുടുംബത്തിന്റെ ഉടമ ഞാനാ. എനിക്ക് നിങ്ങളെ പോലെ ഒരാളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഇറങ്ങ്. ഇപ്പൊ ഈ ചെയ്ത കാര്യത്തിന് നീയും നിന്റെ മോളും അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയ ആ നിമിഷം ഇവന്റെ മനസ്സിലെ ചെകുത്താനും പുറത്തിറങ്ങി. കാവുങ്കൽ മുകുന്ദൻ ഇവിടുന്ന് ഇറങ്ങിയാലും രാജാവ് തന്നെയായിരിക്കും. അതിനുള്ള ബന്ധങ്ങൾ എനിക്ക് പുറത്തുണ്ട്. നിന്റെ കാര്യത്തില് അച്ഛന് സങ്കടമുണ്ടടി. വാവിട്ട് നിലവിളിക്കുന്ന നിന്നെ കാണേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോ. ആ, സൂക്ഷിച്ചോ, ഇവൻ ചതിയനാ, കുട്ടും ചതിയൻ. ഇറങ്ങി പോണോ?
അഞ്ചറിയ ഏ രമയെ വിളിക്കണ്ട വാ. എന്താ ബാല? രമയോട് വീട്ടിൽ പൊക്കോളാൻ പറയാറുന്നില്ലേ? ഇവിടെ കുഞ്ചറിയെ മാത്രമല്ലേ വേണ്ടു. ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാ ബാല, പക്ഷെ പുള്ളിക്കാരത്തി കേട്ടില്ല. ആ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട്. കുറച്ചു മുമ്പേ അതൊക്കെ എന്നോട് പറയായിരുന്നു. സന്തോഷത്തോടെ കുറേ നാൾ ജീവിച്ചിട്ട് പെട്ടെന്ന് ആരും ഇല്ലാണ്ടാവുക, സ്വന്തം വീട്ടുകാർ പോലും തെരുവിലേക്ക് എറിയപ്പെടുക, എങ്ങനെ സഹിക്കാനാ? പക്ഷെ എന്നാൽ സമ്മതിക്കണം. ഒരു തീരുമാനമെടുത്താൽ അതിലുറച്ചു നിൽക്കും. അതിൻ്റെ ഈ കാത്തിരിപ്പ്. ഈ കാവലിരിപ്പിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ടറിയാം. ഞാൻ കുഞ്ചറിയെ കാണാൻ വന്നത് എന്തിനാണെന്നറിയോ? എന്താ? ഞാൻ കുറച്ച് കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ അത്യാവശ്യത്തിനാ. ഞാനത് രമയെ ഏൽപ്പിക്കാൻ ശ്രമിച്ചാൽ രമ അത് നിഷേധിക്കും. കുഞ്ചറിയ ഇത് കയ്യിൽ വെച്ചോളൂ. കുഞ്ചറിയ എന്നെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചാന്ന് പറഞ്ഞാൽ മതി. അയ്യോ ബാല, രമയോട് ചോദിക്കാതെ ഞാൻ ഈ പൈസ വാങ്ങുന്നത് ശരിയല്ല. പണത്തിനു വേണ്ടി രമ നെട്ടോട്ട് ഓടുന്നത് എനിക്ക് മനസ്സിലാവും. കുഞ്ചറിയ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ചെലവാക്കിയാൽ മതി, രമ അറിയണ്ട. വെച്ചോളൂ. എന്താ കുഞ്ചറിയ, പാതിരായ്ക്ക് ഒരു കച്ചവടം? അല്ല മോളെ, ഞാൻ ഈ ബാലനുമായിട്ട് ഇങ്ങനെ ഓരോ. ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ല, ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെങ്കിലും ഒരാൾക്ക് മനസ്സിലാവും. ആന്റണിയുടെ ചികിത്സയ്ക്ക് എനിക്ക് ആരും പണം തന്ന് സഹായിക്കേണ്ട ആവശ്യമില്ല. അയാളെ നോക്കാനുള്ള ചെലവ് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള വഴികൾ ഞാൻ കണ്ടോളാം. കുഞ്ചറിയ, ആ പണം ഒന്ന് തിരിച്ചു കൊടുക്ക. തനിക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ പണം സഹായമായിട്ട് കാണണ്ട, കടമായിട്ട് കണ്ടാ മതി. ആവശ്യം കഴിയുമ്പോ തിരിച്ചു തന്നേക്ക്. കടം വാങ്ങിക്കണമെങ്കിലും അല്പം മനുഷ്യത്വം ഉള്ളവരോടല്ലേ ചോദിക്കാൻ കഴിയൂ. ഈ വരവിലും വിശേഷം അന്വേഷിക്കുന്നതിലും പണം തരലിലും ഒക്കെ എനിക്കത്ര മനുഷ്യത്വം കാണാൻ കഴിയുന്നില്ല. താൻ വെറുതെ തർക്കിച്ച് സ്വയം കുഴിയിലേക്ക് ചാടണ്ട. ഇനി അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ ആന്റണിയെ കൊണ്ടുവന്ന എനിക്ക് തന്നെ ആന്റണിയെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അതിനും തയ്യാറായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ഓരോ മറുപടികൾ ഉണ്ടാവാൻ എത്ര സമയം വേണം? ഇവിടുന്ന് ചെന്നിരുന്ന് ആലോചിച്ചോ, അതോ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അല്ല, അതിനും ചിലരുണ്ടല്ലോ മുഴുവൻ സമയവും കൂടെ. രമേ, താൻ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഇതൊരു ഹോസ്പിറ്റലാണ്, രാത്രിയാണ്. മറ്റുള്ള രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. പോവാൻ നോക്ക്. കുഞ്ചറിയ, ആ കാശ് കൊടുക്ക്. ഇല്ല, ഇത് ഞാൻ വാങ്ങില്ല. ഇപ്പോ ഇതും എന്റെ അഭിമാനത്തിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന വിലയാ. ഇത് വാങ്ങിച്ചാല് കൈ മാത്രമല്ല മനസ്സും പൊള്ളും. കാര്യങ്ങളിലും ജയിച്ചു നിൽക്കുന്ന ഒരാളിന്റെ മുൻപിൽ വല്ലപ്പോഴും എനിക്കൊന്ന് ജയിക്കണം. രമേ, എന്തായാലും ആന്റണിയെ കാണാൻ എന്നെ കൂടി ഒന്ന് അനുവദിക്കണം. എന്തിന്? ഇപ്പൊ അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. അയാളുടെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് അറിയാൻ വേണ്ടിയാ. മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലേ. ആന്റണിയെ ബാലിലൊന്ന് കാണുന്നോണ്ട് എന്താ കുഴപ്പം രമേ? ശരി, തൊട്ടു മുൻപേ ഈ പറഞ്ഞ അധികാരം ഉണ്ടല്ലോ, ആന്റണിയെ കൊണ്ടുവന്ന് പാർപ്പിച്ച അധികാരം, അതിന്റെ പേരില് ഈ പകത്ത് വരാൻ ഞാൻ സമ്മതിക്കുക. ആന്റണിയെ കുറിച്ച് ഡോക്ടർ തുറന്നു പറയാൻ പോകുന്നത് എന്തായാലും അതിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായവുമില്ല. അതിന്റെ പുറകെ നടക്കുകയും വേണ്ട. ശരി, എന്നാവാ.
ആന്റണി. ആന്റണിക്ക് മനസ്സിലായോ ഇവരെ? ഇവർക്ക് ആരാ? നിങ്ങളേതാ? ആന്റണിക്ക് ആന്റണിയുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോ? അമ്മച്ചിയൊക്കെ ഒരുപാട് ദൂരെയാണ് താമസിച്ചിരുന്നത്. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മ മരിച്ചപ്പോ ഞാനും അനിയത്തിയും മാത്രമായി. ആന്റണിയുടെ അനിയത്തി എവിടെയാ? അവള് ഇപ്പൊ ഇല്ല. കുറേ ആൾക്കാർ ഒരു ദിവസം ഞങ്ങളുടെ വീട് ആക്രമിച്ചത് ഓർമ്മയുണ്ട്. പിന്നൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഇവരാരാ? ആന്റണി ഇത്രയും ദിവസം ഇവരുടെ കൂടെ ആയിരുന്നു, ഇവരുടെ വീട്ടില്. അതെങ്ങനെ? ഞാനെങ്ങനെ അവിടെ എത്തി? ആന്റണിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ആന്റണിക്ക് ആന്റണിയുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതും ഇവരുടെ അടുത്ത് എത്തുന്നതും ഒക്കെ. ആന്റണി താൻ ഞങ്ങളുടെ കൂടെയാ താമസിച്ചത്. ആന്റണി, ഞാൻ ബാലനാണ്. നമ്മൾ എത്രയോ തവണ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നു, ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. ഇവരെ എനിക്ക് അറിഞ്ഞൂടാ. ആന്റണി, ഡോക്ടറെ, എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇവരെയൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓർക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ തലയ്ക്കകത്ത് എന്തോ ഒരു മൂളൽ പോലെ. ഡോക്ടർ, എനിക്ക് ഉറക്കം വരുന്നു, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ആന്റണി ഉറങ്ങിക്കോളൂ, ഉറങ്ങിയെണീക്കുമ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ വ്യക്തമാവും. പ്ലീസ്. അല്ല, നിങ്ങൾക്ക് രണ്ടാൾക്കും ആന്റണിയുടെ പെരുമാറ്റത്തിൽ നിന്ന് എന്താ മനസ്സിലായത്? പഴയ കാര്യങ്ങളൊക്കെ അയാൾ ഓർക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങളെ തിരിച്ചറിഞ്ഞതുമില്ല. അതൊരു നല്ല സൈനല്ലേ. ആന്റണിക്ക് ബോധം വീണു എന്നതല്ല, അയാൾ സ്വബോധം വീണ്ടെടുത്തു എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ രമ, ചിലപ്പോ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന്? അത് സംഭവിച്ചു. വിചിത്രമായ ഒരു കാര്യം, ആന്റണിക്ക് ആര് കാരണമാണോ ഭ്രാന്ത് വന്നത്, അയാളുടെ ആക്രമണത്തിൽ തന്നെ ആന്റണിയുടെ ഭ്രാന്ത് മാറുകയും ചെയ്തു എന്നതാണ്. ആന്റണി ഇനി പൂർണ്ണമായ ഒരു പുതിയ മനുഷ്യനായിരിക്കും. നാളെ രാവിലെ തന്നെ അയാളെ ചികിത്സിക്കുന്ന ഡോക്ടറോടൊന്ന് വരാൻ പറയാം. ആന്റണിക്ക് ഓർമ്മ വരട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം മടങ്ങിയത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ഒന്ന് നോക്കാം. എന്റെ ഒരു ജഡ്ജ്മെന്റ് അനുസരിച്ച് ഇപ്പോ നിങ്ങൾ കണ്ട് സംസാരിച്ച ആന്റണി ഒരു ഭ്രാന്തനല്ല. കുറച്ച് സമയത്തേക്ക് ആന്റണി അങ്ങനെ ആയതാണോ അല്ലയോ എന്ന്
ആന്റണി ഉണരുമ്പോഴേ ഇനി നമുക്ക് വ്യക്തമാവും. വീണ്ടും കണ്ണു തുറക്കുമ്പോൾ അയാൾ നിങ്ങളെ തിരിച്ചറിയുന്നില്ലെങ്കിൽ അയാൾ പൂർണ്ണമായും സ്വബോധത്തിലേക്ക് മടങ്ങി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കിതിനെ ഒരു മിറാക്കിൾ എന്ന് വിളിക്കാം. അങ്ങനെ തന്നെ ആവട്ടെ ഡോക്ടർ. ആന്റണിയുടെ ഓർമ്മകൾ അയാൾക്ക് തിരിച്ചു കിട്ടണം. അയാൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അയാൾ ഒരു നല്ല ജീവിതം അർഹിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരെയോ? സ്വന്തം ബന്ധുവിന് ഒരു മാനസിക അസുഖം വന്നാൽ അവരെ നടതള്ളുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവിടെ നിങ്ങളുടെ രീതി വ്യത്യസ്തമായിരുന്നു. ആന്റണിയെ കൊണ്ടുപോകാനും ചികിത്സിക്കാനും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏജൻസിയെ സമീപിക്കാമെന്ന് ഞാൻ രമയോട് പറഞ്ഞിരുന്നു. പക്ഷെ ഇയാൾ സമ്മതിച്ചില്ല. തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പം കണ്ടത്. എനിവേ, നാളെ ഡോക്ടർ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് വീണ്ടും ഒന്നിരിക്കാം. ശരി. നന്നായി. ഇനി അയാൾക്ക് ഒരു ഭ്രാന്തൻ എന്നുള്ള മേൽവിലാസം ഉണ്ടാവില്ലല്ലോ. ആന്റണിയെ കൂടെ കൊണ്ടുവന്ന് നിർത്തിയത് അയാളെ ചികിത്സിച്ച് ഭ്രാന്ത് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. എങ്ങനെയാണെങ്കിലും അത് സംഭവിച്ചു. ബാലേട്ടന്റെ ഉദ്ദേശം നടന്നു. ഒരാള് കൂടി ബാലേട്ടന്റെ നന്മ അനുഭവിച്ചു. ഓർമ്മ വന്ന ആന്റണി ഒരിക്കലും എന്നെ തിരിച്ചറിയില്ല. പക്ഷേ ആന്റണിക്ക് തന്നെ ഓർമ്മയുണ്ടാവും. ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് ഒരു മിനിറ്റ് തികഞ്ഞില്ല. അതിനു മുൻപ് ഇങ്ങനൊരു സംസാരത്തിന്റെ ആവശ്യമുണ്ടോ? മുറിയിലേക്ക് കയറും മുമ്പ് പറഞ്ഞ വാക്കുകൾ ഞാനും മറന്നിട്ടില്ല. ഞാൻ ഇനി ആന്റണിയുടെ പിന്നാലെ ഇല്ല. സ്വബോധത്തോടെ അയാൾ എന്താണോ പറയുന്നത് അത് രമ കേട്ടാൽ മതി. അയാളുടെ ആവശ്യങ്ങളിൽ നിന്ന് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാനും പറ്റില്ലല്ലോ തനിക്ക്. എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ സോറി, എനിക്കിപ്പോ അതൊന്നും വേർതിരിച്ചെടുക്കാനുള്ള സമയമില്ല. ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഒരു പേഷ്യന്റ്. അയാൾക്ക് സുഖമായി എന്ന് മാത്രമല്ല, അയാൾ ഒരു നല്ല മനുഷ്യനായി ഉണർന്നിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിലാ ഞാൻ. ദയവേത് അതില്ലാതാക്കരുത്. ഞാൻ പോവുക. നാളെ ഉണരുമ്പോ എന്റെ ആശംസകൾ അറിയിച്ചാ മതി. കൈവിട്ടു പോയതിനൊക്കെ ആശംസിക്കാനല്ലേ എനിക്ക് പറ്റൂ. അതെ, ആന്റണിയുടെ രോഗം മാറിയ ക്രെഡിറ്റാണോ ഈ കൈവിട്ടുപോയി എന്ന് പറഞ്ഞത്? എനിക്കത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ബാലേട്ടന്റെ നന്മ കൊണ്ടാണ് ആന്റണിക്ക് ബോധം വീഴുന്നതെന്ന് നാട്ടുകാരോട് പറഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഞാനങ്ങനെ പ്രശസ്തി ആഗ്രഹിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. കിട്ടിയ സന്തോഷം കളയണ്ട. ഞാനും ഒരല്പം സന്തോഷത്തോടെ തന്നെ മടങ്ങാം. അസുഖം പൂർണ്ണമായിട്ടും മാറിയെന്ന് പറഞ്ഞോ ഡോക്ടർ? പറഞ്ഞു. ഇനിയൊരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആന്റണി ഭ്രാന്തനല്ല, എല്ലാ ഓർമ്മകളുമുള്ള സാധാരണ ഒരു മനുഷ്യനായിരിക്കും. അപ്പോ ആന്റണിക്ക് അയാളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടുമ്പോ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ടാവും ചഞ്ചൽ. അതിലേറ്റവും പ്രധാനം രമയോടുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. സത്യത്തിൽ അത് വലിയൊരു പ്രശ്നമല്ലേ ബാലേട്ടാ? രമ ആന്റണിയെ രജിസ്റ്റർ മാരേജ് കഴിച്ചു. അതിനുശേഷം അവർ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. രമ മറ്റൊരാളുടെ ഭാര്യയായിട്ട് ജീവിച്ചു എന്നറിയുമ്പോ ആന്റണി പഴയ ബന്ധത്തിന് നിർബന്ധിക്കോ?